വയനാട്, വയനാട് ഇങ്ങനെ സ്ക്രീനിൽ സംഖ്യകളായി തെളിഞ്ഞു പോവുകയുള്ളൂ. എപ്പോഴും നമുക്ക് പറയേണ്ടി വരുന്നത് പാലക്കാടും ചേലക്കരയുമായിരിക്കും. ചേലക്കരയിലും ബി ജെ പി പിടിക്കുന്ന വോട്ട് നിർണായകമായിരിക്കും തീർച്ചയായിട്ടും. കാരണം അവർ പടിപടിയായി വോട്ട് അവിടെ ഉയർത്തി. ഈ ഒരു 24,000 പരം വോട്ട് എത്തി നിൽക്കുന്നത്, അത് ഇപ്പോൾ ബാലകൃഷ്ണൻ അത് 50,000 ആക്കുമെന്നൊക്കെ പറയുന്നെങ്കിൽ പോലും, പക്ഷേ UDFഉം LDFഉം അത് 30 കടന്നാൽ അത്ഭുതപ്പെടേണ്ട എന്ന് പറയുന്നുണ്ട് കുറഞ്ഞത്. അപ്പോൾ ആ ഞാൻ നേരത്തെ പറഞ്ഞ തിരുവില്ലാമല പഞ്ചായത്തിലൊക്കെ അദ്ദേഹം അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, അത് ഇപ്പോൾ പറഞ്ഞ പോലെ പ്രാദേശികമായി നല്ല സ്വാധീനമുള്ള വ്യക്തിയാണ്. അവിടെ പിടിക്കുന്ന വോട്ടുകൾ UDFനെ സംബന്ധിച്ചും നിർണായകമാണ്. അഞ്ജുരാജ്, അഞ്ജുരാജ് ഉണ്ട് ചേലക്കരയിൽ. അഞ്ജുരാജ് ആവേശം വിതറി രാവിലെ തന്നെ അവിടെ എത്തി. തീർച്ചയായും ആവേശത്തിനൊട്ടും കുറവില്ല. കാരണം ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്റെ ഒരു രാഷ്ട്രീയ കോട്ടയിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷ തന്നെയാണ് ഇവിടെയുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്ട്രോങ് റൂമിന് മുന്നിലാണ്. 7:30 അതാണ് പറഞ്ഞിരിക്കുന്ന സമയം. 180 ബൂത്തുകൾ, 177 പ്ലസ് 3 ഓക്സിലറി അവിടെയുള്ള മെഷീനുകളാണ് അല്പസമയത്തിനകം സ്ട്രോങ് റൂം തുറന്ന് എടുക്കുക. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ഒപ്പം തന്നെ റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അവർ 7:30 ഇവിടേക്ക് എത്തുക. ഇവിടുന്ന് സ്ട്രോങ് റൂമിൽ നിന്ന് വോട്ടിംഗ് മെഷീനുകൾ എടുത്ത് കൗണ്ടിംഗ് ടേബിളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓൾറെഡി ഇപ്പോൾ തന്നെ പോസ്റ്റൽ വോട്ടുകൾ അത് കൗണ്ടിംഗ് സെന്ററിൽ ടേബിളിൽ എത്തിച്ചിട്ടുണ്ട്. 1418 ഹോം വോട്ട് പ്ലസ് സർവീസ് വോട്ടുകളാണുള്ളത്. ഇനിയും സേനയിലുള്ള ചില ആളുകളുടെ അവർക്ക് 8 വരെ വോട്ട് ചെയ്യാനുള്ള അനുവാദമുണ്ട്. ആ വോട്ടുകൾ കൂടി വരുമ്പോൾ അത് പരമാവധി 50 വോട്ട് വരെയാണ് പോകുന്നത്. എങ്ങനെയായാലും 1500 താഴെയാണ് വോട്ടുകൾ, അത്തരം ഹോം വോട്ടുകൾ, ഒപ്പം തന്നെ പോസ്റ്റൽ വോട്ടുകൾ വരിക. അത് ഓൾറെഡി ടേബിളിൽ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള വോട്ടുകളാണ് പ്രത്യേകിച്ചും 19 ടേബിളുകളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. അതിൽ 5 ഹോം വോട്ടുകൾക്ക്, ബാക്കി 14 ടേബിളുകൾ ടേബിളുകളിലേക്കാണ് ഈ വോട്ടിംഗ് മെഷീനുകൾ എത്തിത്തുടങ്ങിയത്. സ്ട്രോങ് റൂമും അതുപോലെ യന്ത്രങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതും ഒക്കെ കാണിച്ചുകൊണ്ടേ ഇരിക്കണം. കാരണം തൃക്കാക്കരയിലൊക്കെ നാം കണ്ടതുപോലെ യഥാർത്ഥ സ്ട്രോങ് റൂം തുറക്കുന്നതിന് മുമ്പേ വോട്ടിംഗ് യന്ത്രങ്ങൾ ടേബിളുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പേ സ്വന്തമായി തുറന്ന് എണ്ണിത്തുടങ്ങിയ ആളുകളുള്ള നാടാണ്. ഞാൻ ആലങ്കാരികമായി പറഞ്ഞതാണ്, ഈ റിസൾട്ട് വോട്ടിന്റെ എണ്ണം വന്നത് വെച്ച് പറഞ്ഞതാണ്. ജില്ലാ കളക്ടറൊക്കെ ഇതാ വരുന്നു. സ്ട്രോങ് റൂം തുറക്കാനുള്ള പുറപ്പാടാണ്. നമുക്കത് ദൃശ്യങ്ങൾ കാണാം. AR ഉണ്ട്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനുണ്ട്, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. അവർ ആ താക്കോലുകൾ ബാഗിൽ നിന്ന് എടുക്കുകയാണ്. അതിനുശേഷമാണ് ഈ സ്ട്രോങ് റൂമിലേക്ക് എത്തുന്നത്. ഇവിടെ ചെറുതുരുത്തി സ്കൂളിലാണ് സ്ട്രോങ് റൂമുകൾ തയ്യാറാക്കിയത്. കനത്ത സുരക്ഷയിൽ തന്നെയാണ് ഇത്രയും ദിവസം സൂക്ഷിച്ച് വെച്ചിരുന്നത്. അവർ 7:30 പറഞ്ഞിരിക്കുന്ന സമയം, 7:30 ഇവിടേക്ക് എത്തി. സ്ട്രോങ് റൂം തുറന്നതിന് ശേഷം ഇവിടെ നിന്ന് ടേബിളുകളിലേക്കാണ് ഇത് മാറ്റുക. എന്തായാലും ആ കാത്തിരിപ്പാണ് ഈ 7:30 ആവുന്നത്. ഉദ്യോഗസ്ഥരെല്ലാം സജ്ജമായി നിൽക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. വിനു പി ജി. ശരി അഞ്ജുരാജ്, സിന്ധു, വിനു, നമ്മൾ ചിലപ്പം പ്രേക്ഷകര് ഉണർന്നൊക്കെ വരാൻ വൈകുന്നവരെ ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 1.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ വോട്ടെണ്ണൽ ആരംഭിക്കാൻ. ഇപ്പോൾ പറഞ്ഞ ചേലക്കരയുടെ കാര്യമാണ്. ചേലക്കരയുടെ പ്രത്യേകത വെച്ചാൽ 9 പഞ്ചായത്തുകളാണ്, മുനിസിപ്പാലിറ്റി ഇല്ല, തനി ഗ്രാമീണ മണ്ഡലമാണ്. 96 മുതൽ അടിയുറച്ച ഇടതു കോട്ടയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒഴികെ ഒരിക്കൽ പോലും UDF പക്ഷത്തേക്ക് ചാഞ്ഞിട്ടില്ല. പക്ഷേ ഇത്തവണ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം അവിടെ നടന്നു. BJP ശക്തമായ പ്രകടനം അവിടെ കാഴ്ചവെച്ചു. അതുകൊണ്ട് ചേലക്കരയും അതിനിർണായകമാണ്. വൻ ട്വിസ്റ്റുകൾ നടന്ന പാലക്കാടിൻ്റെ ആദ്യ സൂചനകൾ നമുക്ക് ആദ്യത്തെ അരമണിക്കൂറിനുള്ളിൽ തന്നെ കിട്ടും. വയനാട് നേരത്തെ വിനു പറഞ്ഞ പോലെ സംഖ്യ കൂട്ടിക്കൂട്ടി പോകാം, പക്ഷേ അപ്പോഴും കൂട്ടുന്ന സംഖ്യയ്ക്ക് ഒരു പരിധിയുണ്ട്. കാരണം EVMലേക്ക് മനുഷ്യർ അത്ര സംഖ്യ കൂട്ടിയില്ല വോട്ടിൽ. അതെ അതെ, നമ്മള് 3 മണ്ഡലങ്ങളിൽ ഇവിടെ നടക്കുമ്പോൾ ഒരു ലോക്സഭാ സീറ്റ് അടക്കമാണ് എങ്കിൽ പോലും നമുക്കറിയാം അത് ഭരണത്തിലും അധികാരത്തിലും ഒന്നും മാറ്റം വരുത്തുന്നില്ല എന്ന്. ഇതിന്റെ ഒപ്പം മഹാരാഷ്ട്രയും ജാർഖണ്ഡും ഉണ്ട്. ഈ മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും അസംബ്ലി മണ്ഡലങ്ങളിലെ അപ്ഡേറ്റ്സ് എങ്ങനെയാണ്, BJP തിരിച്ചു വരുന്നുണ്ടോ, അല്ല BJP തുടരുകയാണോ, ഇതൊക്കെ മഹാരാഷ്ട്രയിൽ അറിയണം. അപ്പുറത്ത് ജാർഖണ്ഡിൽ എന്താണ് എന്നറിയണം. ഇതെല്ലാം നമ്മുടെ സ്ക്രീനിന്റെ മുകളിൽ അതത് സമയത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്തു പോകും. നമ്മൾ കൂടുതലും പാലക്കാടും ചേലക്കരയും വയനാട്ടിലും ശ്രദ്ധിക്കുന്നത് നമുക്ക് കൂടുതൽ താല്പര്യം അതിലായതുകൊണ്ടാണ്. പക്ഷേ അത് കാണേണ്ടവർക്ക് അത് നമ്മുടെ സ്ക്രീനിൽ അതെ. പക്ഷേ അത് നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിലെ വലിയ ഒരു പ്രാധാന്യമുള്ള കാര്യമായതുകൊണ്ട് തന്നെ ആ വിവരങ്ങളും അപ്പപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ സ്ക്രീനിന്റെ മുകളിലുണ്ട്. താഴെ 3 മണ്ഡലങ്ങളിലെയും ലീഡ് നില, എത്ര വോട്ടിന് എന്നത് സഹിതം നിങ്ങൾക്ക് ഇത് തുടങ്ങുമ്പോൾ 3 ഒരേ സമയത്ത് തന്നെ കാണാവുന്നതാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന തരത്തിലാണ് ഈ സ്ക്രീനിന്റെ ഡിസൈൻ.